വർഷം പഠിച്ചതിന്റെ ബാക്കിയായിട്ടാണ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. നിങ്ങള് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഒരു ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ പത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 105 എലമെന്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ പ്രത്യേകതകൾ, ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? മോഡേൺ പീരിയോഡിക് ടേബിളിലെ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. എലമെന്റ്സിനെ എല്ലാം അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് സബ്ഷെല്ലല്ല, ഷെൽ വൈസ് കോൺഫിഗറേഷൻ. അതെല്ലാം അറേഞ്ച്മെന്റ്സ് എല്ലാം നിങ്ങൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആറ്റത്തെ നിങ്ങൾ നോക്കാം. ക്ലോറിൻ ആറ്റം ആണ്. അതിന്റെ 17 പ്രോട്ടോൺ ആൻഡ് 18 ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസ് അതിലെ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 287 ആണ്. ഷെൽ വൈസ് കോൺഫിഗറേഷൻ, ഫസ്റ്റ് 2 ഇലക്ട്രോൺ ഗോസ് ടു ദി കെ ഷെൽ, ദെൻ 8 ഇലക്ട്രോൺ ഗോസ് ടു എൽ ഷെൽ, ആൻഡ് ദെൻ ദ റിമൈനിങ് 7 ഇലക്ട്രോൺ എം ഷെല്ലിലാണ്. അങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ. ഒന്നാമത്തെ ഷെൽ, ഫസ്റ്റ് ഷെല്ലാണ് കെ ഷെൽ, സെക്കൻഡ് എല്ല്, തേർഡ് എം, അടുത്ത ഷെല്ലും കൂടെ ഉണ്ട് എം എൻ, അങ്ങനെ പോകും. അപ്പൊ ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്സ് എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയാണ്, എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡർ. ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ് കെ ഷെൽ, ലോവസ്റ്റ് എനർജി. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ് എനർജി ഓഫ് ഇലക്ട്രോൺ ഓൾസോ ഇൻക്രീസ്. ഹയസ്റ്റ് എനർജി ഉള്ള ഇലക്ട്രോൺസ് എല്ലാം ഔട്ടർ ഷെല്ലിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ 2-3 എണ്ണത്തിന്റെ ഷെൽ വൈസ് കോൺഫിഗറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്ലോറിന്റെ അടുത്ത വരുന്ന സോഡിയം, സോഡിയത്തിന്റെ 2-8-1 പൊട്ടാസ്യത്തിൽ വരുമ്പോൾ 19 ആണ് അറ്റോമിക് നമ്പർ. നമ്മുടെ ഫുൾ അറ്റോമിക് നമ്പർ ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഷെൽ വൈസ് വരുമ്പോൾ 2-8-8-1 അല്ലെ. ക്ലോ കാൽസ്യത്തിന്റെ ഒരു മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ ഇത് ബോർ മോഡലിനെ ബേസ് ചെയ്തുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയുന്നതെല്ലാം. ബോർ മോഡൽ, പിന്നീട് ബോർ മോഡലിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചപ്പോൾ ഇലക്ട്രോൺസ് എൻട്രി ചെയ്യുന്നത് ഷെല്ലുകളിലല്ല, ഷെല്ലുകൾക്ക് മറ്റൊരു പേരാണ് നമ്മുടെ പഠിച്ചത്. ഷെല്ലുകളുടെ മറ്റൊരു എനർജി ലെവൽ, മെയിൻ എനർജി ലെവൽ എന്ന് പറയും ഷെല്ലുകൾക്ക്. അതിനകത്ത് നമ്മൾ ഷെൽ കെ, ഫസ്റ്റ് ഷെൽ കെ ആണ്, കെ എൽ എം എൻ ഇങ്ങനെ. ഷെൽ നമ്പർ നോക്കിക്കുക, ഷെൽ നമ്പർ പറയുകയാണെങ്കിൽ കെ ഷെൽ ഇസ് ദ ഫസ്റ്റ് ഷെൽ, എൽ ഷെൽ സെക്കൻഡ്, എം തേർഡ് ഷെൽ, ഫോർത്ത് ഷെൽ, എൻ എം. ഷെൽ നമ്പർ ഇങ്ങനെയാണ്, ഷെൽസ് കെ എൽ എം എൻ ഇങ്ങനെ പോകും. ഇനി ഇത് നിങ്ങൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ, കെ ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം 2 ഇലക്ട്രോൺസ്, എൽ ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം 8, എം ഷെൽ 18 ആൻഡ് എൻ ഷെൽ 32. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ വർഷത്തൊക്കെ ഞാൻ ഇത് സ്റ്റാൻഡേർഡ്, ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യുന്നത് സബ് എനർജി ലെവൽസിലാണ്, ഓഫ് മെയിൻ എനർജികൾ. മെയിൻ എനർജി ലെവലിൻ്റെ തന്നെ, അതായത് ഈ ഷെല്ലുകൾക്ക് തന്നെ സബ് ഷെൽസും. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്, വീടിനകത്ത് ചെറിയ ചെറിയ മുറികളുണ്ട് അല്ലെങ്കിൽ അലമാരിക്കകത്ത് ചെറിയ ചെറിയ അറകളുണ്ട്, അറകളിലേക്കല്ലേ നമ്മൾ സാധനങ്ങളൊക്കെ വയ്ക്കാറ്. അതേപോലെ നമ്മൾ ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യുന്നത് മെയിൻ ഷെൽസിലല്ല, കെ എൽ എം എന്ന് പറഞ്ഞ മെയിൻ ഷെൽസിന് തന്നെ സബ് എനർജി ലെവൽസ് ഉള്ള സബ് ഷെൽസ് ഉണ്ട്, അവിടേക്കാണ് ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ സബ് ഷെൽസിനെ പറയും. ദർ ആർ 4 സബ് ഷെൽസ്, 4 സബ് ഷെൽസ് ഉണ്ട്. എസ് പി ഡി ആൻഡ് എഫ്. സബ് ഷെല്ലിന്റെ ഒക്കെ പിക്ചർ ഒന്ന് നിങ്ങൾക്ക് കാണാം. എസ് പി ഡി, എസും പിയുടെ പിക്ചർ ഇവിടെ കാണിക്കും. എസ് പി ഡി ആൻഡ് എഫ്. എസ് എന്ന് പറഞ്ഞ ഷാർപ്പ് ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്, ഷാർപ്പ് എന്ന വേർഡിന്റെ. പി പ്രിൻസിപ്പൽ, ഡി ആണ് ഡിഫ്യൂഷൻ എന്ന വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ, അല്ലെങ്കിൽ പി ഫണ്ടമെന്റൽ. ഇനി പിന്നെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഈ സബ്ഷെൽ, പിന്നെ സബ്ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺ, ഇലക്ട്രോൺ സെന്റർ ചെയ്യുന്ന സബ്ഷെൽസ് ആണ് പറയുന്നത്, സബ്ഷെൽസിൽ എത്ര ഇലക്ട്രോൺ വീതം പറ്റും. എസ് സബ്ഷെൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സ് മാക്സിമം 2 ഇലക്ട്രോൺ, എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ ഇലക്ട്രോൺ, അതായത് ഏറ്റവും കുഞ്ഞൊരു സബ്ഷെല്ലാണ് എസ്, അതിൽ 2 ഇലക്ട്രോൺ. പിയിൽ ആണെങ്കിൽ 6 ഇലക്ട്രോൺ മാക്സിമം, ഡിയില് 10, എഫിലെ 14 ഇലക്ട്രോൺ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി നമ്മൾ ഓരോ ഷെൽസിനും എന്തുണ്ട്? സബ് ഷെൽസ്. മെയിൻ ഷെൽസിനെല്ലാം സബ് ഷെൽ. ഇലക്ട്രോൺ സെന്ററിംഗ് ഇന്നത് സബ് ഷെൽസ്. എപ്പോഴും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയാണ്. ഇലക്ട്രോൺസ് ലോവസ്റ്റ് എനർജിയുള്ള ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ഷെല്ലിൽ പോകുന്നു എന്നല്ല പറയുന്നത്, ഫസ്റ്റ് ഷെല്ലിന്റെ സബ് ഷെല്ലിൽ പോകുന്നു. പിന്നെ നമുക്ക് ഓരോ ഷെല്ലിനൊപ്പം എന്തുണ്ട്? സബ് ഷെൽസ്. കെ ഇസ് ദ മെയിൻ ഷെൽ, അതിന്റെ സബ് ഷെൽ. ഐ ഹാസ് ഓൺലി വൺ സബ് ഷെൽ, ഒരേ ഒരു സബ് ഷെല് മാത്രമേ ഉള്ളൂ. യെസ്, എൽ രണ്ടാം ഷെൽ നമ്പർ ടു ആണ്. അതിന് രണ്ട് സബ് ഷെൽസ് ഉണ്ട്, എസ് ആൻഡ് പി. എസും പിയും. എമ്മിനാണെങ്കിൽ മൂന്ന് സബ് ഷെൽസ് വരും, എസ് പി ആൻഡ് ഡി. തേർഡ് ഷെല്ലാണ് എൻ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലിൽ നാല് സബ് ഷെൽ, എസ് പി ഡി ആൻഡ് എഫ്. കാണുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ ഷെല്ലിനും ഫസ്റ്റ് ഷെൽ ഒരു സബ് ഷെൽ, സെക്കൻഡ് ഷെൽ രണ്ടാമത്തെ ഷെൽ ടു സബ് ഷെൽ, തേർഡ് ഷെൽ മൂന്ന് സബ് ഷെൽ, ഫോർത്ത് ഷെൽ. ആ ഷെൽ നമ്പർ തന്നെ നോക്കിയവിടെ ഷെൽ നമ്പർ വൺ അത്രയും തന്നെയാണ് സബ് ഷെല്ലുകളുടെ എണ്ണം. നോക്ക് സബ് ഷെൽസ് കാണാമല്ലോ. ഫസ്റ്റ് ഷെൽ നമ്പർ കെ ആണ് ഫസ്റ്റ് ഷെൽ, സബ് ഷെൽ എസ്. രണ്ടാമത്തെ എൽ സബ് ഷെൽ എസ് ആൻഡ് പി. തേർഡ് ഷെൽ അതിന് സബ് ഷെൽ എസ് പി ആൻഡ് ഡി. ഫോർത്ത് ഷെൽ സബ് ഷെൽ എസ് പി ഡി ആൻഡ് എഫ്. എങ്ങനെയാണ് സബ് ഷെൽ നമുക്ക് എൽ വിച്ച് ഇസ് സബ് ഷെൽ ഇസ് കോമൺ ടു ഓൾ ഷെൽസ്. എല്ലാ ഷെൽസിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു സബ് ഷെൽ ഏതാണ്? എസ് ആണ്. ഓക്കെ, എസ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ എസ് എസ് കെക്ക് എസ് ഉണ്ട്, എല്ലിന് എസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എസ് സബ് ഷെൽ കോമൺ ആണ്. അപ്പൊ അവരെ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടി അവരെ നമ്മളൊന്ന് പ്രതിനിധീകരിക്കാം. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കെയുടെ എസ് സബ് ഷെൽ നമ്മൾ വണ്ണസ് എന്ന് പറയും. ഈ വൺ എന്ന് പറയുന്ന നമ്പർ എന്താണ്? ഷെൽ നമ്പറാണ്. കെയുടെ വൺ എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി, കെയുടെ എസ് ഷെൽ നമ്പർ. രണ്ടാമത്തെ ഷെൽ നമ്പർ ആണ് എൽ. എല്ലിന് രണ്ട് സബ് ഷെൽ, ടു എസ് ടു ബി. അപ്പൊ ഈ ടു എന്ന് പറയുന്ന നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലിന്റെ എസ്സുമാണ്, എല്ലിന്റെ പിയുമാണ്. പിന്നെ മൂന്നാമത്തത് ത്രീ എസ് ത്രീ പി ആൻഡ് ത്രീ ഡി. ഓക്കെ, മൂന്നാമത്തെ ഷെൽ. ഇനി നാലാമത്തെ എന്നിൽ എത്രണ്ട്? ഫോർ എസ് ഫോർ പി ഫോർ ഡി ആൻഡ് ഫോർ എസ്, നാല്. നമുക്ക് ആ ഷെൽ നമ്പറാണ് ഈ സൈഡില്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഈച്ച് സബ് ഷെൽ. അതാണ് എസ് എന്നിട്ടുണ്ട് ടു പിയില് സിക്സ്. നോട്ട് ചെയ്ത് വെച്ചോണം, പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പി ആറ് ഡിയില് ടെന്ന് എഫില്. അത് വളരെ നിങ്ങൾ മെമ്മറിയിൽ എപ്പോഴും വെച്ചിരിക്കണം. പിന്നെ ഓരോന്നിന്റെയും സബ്ഷെൽ. പതിനൊന്ന് എസ് എന്ന് പറയുമ്പോൾ കെയുടെ എസ് ആണെന്നും, ടു എന്ന് പറയുമ്പോൾ എല്ലിന്റെ ആണെന്നും, ത്രീ എന്ന് പറഞ്ഞാൽ ഉടനെ എം. തേർഡ് ഷെൽ നമ്മളിനി ഷെൽസിന്റെ അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഷെൽ നമ്പറിലാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പൊ ഇലക്ട്രോൺസ് ഫില്ലിങ്, അപ്പൊ ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യുന്ന സബ് ഷെല്ലുകളാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഇലക്ട്രോൺസ് ചെയ്യാണ് ഇലക്ട്രോൺ ഫില്ലിന്റെ എക്സ്പ്ലേസ് അക്കോർഡിംഗ് ടു ദ എനർജി. എനർജി ലോവസ്റ്റ് എനർജി ഉള്ള ഇലക്ട്രോൺസ് ആണ് ഉള്ള സബ് ഷെല്ലാണ് ആദ്യ ഇലക്ട്രോൺ നൽകുന്നത്. പിന്നെ ഹയസ്റ്റ് ഇങ്ങനെ അതിന്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ മെമ്മറിയിൽ വെക്കണം. ഓപ്പോ ഓർഡർ ഉണ്ട്, അത് കാണിക്കും. അതോടൊപ്പം പിന്നെ അതിന്റെ ഒരു ഓർഡർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, വൺ എസ് ഫസ്റ്റ്. ലെസ് ദാൻ, ഈ സൈൻ എന്താ പറയുന്നത്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ കുറവ്. നിങ്ങൾ മാത്സിലൊക്കെ ഈ സൈൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എനർജി കുറവ്. ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ് വൺ എസ്. പിന്നെ ടു എസ് നെക്സ്റ്റ് ലെസ് ദാൻ ടു പി. ത്രീ എസ് ത്രീ പി കഴിഞ്ഞ ശ്രദ്ധിച്ചേ, ത്രീയിലെ മൂന്നാമത്തെ ഷെല്ലില് എത്ര സബ് ഷെല്ലുണ്ട്? ത്രീ എസ് ഉണ്ട്, ത്രീ പി ഉണ്ട്, ത്രീ ഡി ഉണ്ട്. പക്ഷേ ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ത്രീ ഡി അവിടെ ഉണ്ട്. ആ സബ് ആ ഷെല്ലിന്റെ തന്നെ സബ് ഷെല്ലാണ് ത്രീ ഡി. എങ്കിലും ഇലക്ട്രോൺസ് ത്രീ ഡിയിൽ പോകാതെ തന്നെ എവിടേക്ക് ചാടും എന്നറിയാമോ? ഇലക്ട്രോൺസ് ഫോറസ് എന്ന് പറയും. അപ്പൊ എന്താ റീസൺ? അപ്പൊ എന്തായിരിക്കും? ബിക്കോസ് എനർജി ഓഫ് ഫോറസ് ഈസ് ലെസ് ദാൻ ത്രീ ഡി. ത്രീ ഡിയേക്കാൾ എനർജി ഫോറസിന് കുറവാണ്. അപ്പൊ അത് അതുകൊണ്ടാണ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഓ വൈ വാട്ട് ഇസ് ദ റീസൺ? Electrons entering 3p and then what is the reason? Because energy of 3d is higher than 4s, or energy of 4s is less than 3d. Okay, 4s കഴിഞ്ഞിട്ട് 3d ലേക്ക് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നു. പിന്നെ പോകുന്ന 4p 5 55 എന്നൊന്നും വായിക്കരുത്, 5s. അഞ്ചാമത്തെ ഷെല്ലിന്റെ എസ് സബ് ഷെൽ 6s 4f 5d 6p. ഇത്രയും വരെ ഇത് വളരെ നിങ്ങളൊരു
സിക്സസ് വെച്ച ഒരു ഫോർ എഫ് വരെയെങ്കിലും നിങ്ങളുടെ മെമ്മറി നിൽക്കണം. ഈ ഒരു ഓർഡർ ആണ്, ഈ ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ലിങ് ഇനി നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോൺ ഫില്ലിങ് സബ്ഷൽ കോൺഫിഗറേഷൻ എന്ന് എഴുതി നോക്കാം. ഫില്ലിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷൽ, ഇതാണ് നമ്മൾ ഇനി എഴുതി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും, നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ഏതാ? ഹൈഡ്രജൻ ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ്, ഹൈഡ്രജൻ. ഇതെന്താ നമ്മുടെ സബ്ഷൽ കോൺഫിഗറേഷൻ ആണ്, സബ്ഷൽ കോൺഫിഗറേഷൻ, സബ്ഷൽ കോൺഫിഗറേഷൻ. നോക്കിയേ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ ആണ് സെൽ വൺ. അപ്പൊ ഈ വൺ എവിടെ ആയിരിക്കും പോകുന്നത്? ഫസ്റ്റ് ഷെക്കേഷനിലാണല്ലോ. കെയുടെ വൺ എസിൽ പോകും. കെ എന്ന് പറയുന്ന നമ്മൾ എന്താ പറയുന്നത്? വൺ എസിൽ പോകും. വൺ എസിൽ ഈ ഇലക്ട്രോണിന്റെ എണ്ണം ഈ മുകളിലാണ് എഴുതുന്നത്. ഈ നമ്പര് ഷെൽ നമ്പർ ആണ്, ഇത് സബ്ഷൽ, ഇത് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇത് സ്റ്റേറ്റസ് വൺ എസ് വൺ, അങ്ങനെയാണ് ഇത് വായിക്കുന്നത്, വൺ എസ് വൺ. ഈ തൊട്ട് താഴെ ഹൈഡ്രജൻ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ഹീലിയം. ഹീലിയത്തിന്റെ നമ്പർ ടു ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോൺ ആവും. വൺ എസിൽ ഇനിയും പോകുമ്പോൾ വൺ എസിൽ എത്ര എണ്ണം പറ്റും? എസിൽ മാക്സിമം നമ്മൾ ഇവിടെ പഠിച്ചു രണ്ട് ഇലക്ട്രോൺ പറ്റും. അപ്പൊ വൺ എസിൽ ഈ രണ്ട് ഇലക്ട്രോൺ, വൺ എസ് ടു. ഇനി അടുത്തത് ലിഥിയം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ ത്രീ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? വൺ എസിൽ മൂന്ന് എഴുതാൻ പറ്റുമോ? വൺ എസിൽ ആകെ രണ്ട് ഇലക്ട്രോണേ പോകത്തുള്ളൂ. ബാലൻസ് ഒന്നും വന്നു, ബാലൻസ് ഇവിടെ പോകും. അടുത്ത നാളെ നോക്ക്, എത്ര വരും? രണ്ട് ഒന്ന് മൂന്ന്. ഈ അറ്റോമിക് നമ്പർ കിട്ടണം, ഇലക്ട്രോണിന്റെ രണ്ടുകൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടണം? അറ്റോമിക് നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ കോമ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അകത്തിയാത്തി അങ്ങ് എഴുതിയതല്ല, ഈ ലെസ് ദാൻ സൈൻ ഒന്നും ഇവിടെ എഴുതി വെക്കരുത്. ഇനി ലിഥിയം കഴിഞ്ഞ് ബെറിയം ആണ് നാലാമത്തെ അറ്റോമിക് നമ്പർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൺ എസ് ടു, ടു എസ് ടു അല്ലേ, രണ്ടിൽ ടു എസ്. ഇനി ബോറോൺ വരുന്നു, അഞ്ച്. ബോറോൺ വരുമ്പോ എങ്ങനെ വരും? അഞ്ച് ഇലക്ട്രോൺ, വൺ എസിൽ രണ്ട്, ടു എസ് രണ്ട്, രണ്ടും രണ്ടും നാലെയാണ്, ഒരെണ്ണം കൂടെ പോകുന്നു. ഇവിടെ ടു എസ് കഴിഞ്ഞ് ടു പി വൺ. ഓരോ കഴിഞ്ഞ് അടുത്ത ആളാരാ? കാർബൺ ആറ്. എങ്ങനെ പോകും? വൺ എസ് എന്റെ കൂടെ അങ്ങ് പറഞ്ഞോണം നിങ്ങൾ കേട്ടോ. വൺ എസ് ടു, ടു എസ് ടു, ടു പി ടു. ഈ കാർബൺ കഴിഞ്ഞ് നൈട്രജൻ. ഇപ്പൊ നമുക്ക് അടുത്ത ആളെ എടുത്തുണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജന്, ഫ്ലൂറിൻ. ഇങ്ങനെ പോകും. നമുക്ക് അറിയാം നിയോണിനെ ഒന്ന് എഴുതാം. നിയോൺ വരുമ്പോ പത്ത് വരും. ഇടയ്ക്കുള്ള നിങ്ങൾ ഫില്ല് ചെയ്തോണം. വൺ എസ് ടു പത്ത് ഇലക്ട്രോൺ വന്നു, വൺ എസ് ടുവിൽ വന്നിട്ട് രണ്ടെണ്ണം വന്നു, പിന്നെ ടു എസിൽ രണ്ടെണ്ണം വന്നു, നാലായി. പിന്നെ അവിടെ പോകും ടു പിയിൽ, ടു എസ് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കോണം. ടു പിയില് പത്തെണ്ണം ഒക്കെ, ആറെണ്ണം മാക്സിമം പി സബ്ഷനില് ആറ് ഇലക്ട്രോൺ പറ്റും. അപ്പൊ എന്തോ എഴുതാ, പത്തെണ്ണം വരുന്നത് രണ്ട് നാല് ആറ് നാലും. ഇനി നമുക്ക് സോഡിയത്തെ എഴുതാം. സോഡിയം പതിനൊന്ന് വരുമ്പോഴ് വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ് ആയപ്പോ ഇതായി പത്ത് ഇലക്ട്രോൺ ആയി. ഇനി ഒരു ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അപ്പൊ അതെവിടെ പോകും? ത്രീ എസ് ത്രീ എസ് വൺ അല്ലേ. ടു പി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മാഞ്ഞു പോയി, ത്രീ എസ് ആണ്. ടു പി കഴിഞ്ഞാൽ ത്രീ എസ് ആണ്. ത്രീ എസ് അപ്പൊ നോക്കി തന്നെ നോക്കിയോണം നിങ്ങൾ എഴുതുമ്പോ. ആറ് രണ്ട് എട്ട് പത്ത് പതിനൊന്ന്. ഇനി നമുക്ക് കഴിവോട്ട് പോയി പൊട്ടാ പന്ത്രണ്ട് മഗ്നീഷ്യം കുറെ എലമെന്റ്സ് ഉണ്ട്, നിങ്ങൾ എഴുതിക്കോളാം. ഞാൻ പൊട്ടാസ്യത്തിലേക്ക് വരാം. പൊട്ടാസ്യം പത്തൊമ്പത് വന്നപ്പോ വന്നത് നോക്കി എഴുതാം. വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു. എസ് ത്രീ എസ് ടു വഴി എത്ര ആയി? ആറ് പന്ത്രണ്ട് ആയിരുന്നു. ത്രീ പി എത്ര വരും? പിയില് ആറാണ്, രണ്ടോറും പതിനെട്ട്. ഇനി രണ്ടെണ്ണം ഉണ്ട്. ത്രീ പി കഴിഞ്ഞ് ത്രീ ഡി എഴുതി വെക്കരുത്. ത്രീ പി കഴിഞ്ഞ് ആരാ? ഫോറസിലാ ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ത്രീ ഡി അവിടെ എഴുതണ്ട, ഫോറസിലൊന്ന്. മനസ്സിലായല്ലോ. അടുത്തത് കാൽസ്യം വന്നപ്പോഴത്തേക്കിന് ഇരുപത് വരുമ്പോ എന്താ വരും നോക്കിക്കേ. വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു, ത്രീ പി സിക്സ്, ഫോറസിൽ എത്രയായി? പതിനെട്ടാണ്. ഫോറസിലാണ് കാൽസ്യം വരെ വന്നവിടെ നിന്ന് അല്ലേ. അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതിക്കോണം. ഇലക്ട്രോണിക് കൊടുക്കുക. ഇരുപത് നിങ്ങൾ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടണ്ട, മൊത്തം ഇരുപത് വരെ അങ്ങ് എഴുതിക്കോണം. അടുത്തത് നമുക്ക് കാൽസ്യം കഴിഞ്ഞാൽ അടുത്ത ആളാരാന്ന് അറിയാമോ? സ്കാൻഡിയ. ഏറ്റവും ഉപയോഗിക്കാൻ ഇവിടെ നോക്കിക്കോണം. ഇങ്ങനെ വരുന്നത് സ്കാൻഡിയമാണ്. ട്വന്റി വൺ, ട്വന്റി വൺ എങ്ങനെ എഴുതുന്നേ? ഈ ഒരു ഓർഡർ ഫിൽ വെച്ചാ ബില്ലിയത്. വൺ എസ് രണ്ട്, ടു എസ് രണ്ട്,
ഇലക്ട്രോൺ ആയി പിന്നെ ഒരു എണ്ണം കൂടെ ഉണ്ട്. അത് ഇവിടോട്ടായിരിക്കും പോകുന്നത്. ഫോറസ് കഴിഞ്ഞ ത്രീ ഡി, ത്രീ ഡിയിലൊന്ന്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പം ത്രീ പി ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ ഇങ്ങനെയാണെങ്കിലും ത്രീ പി കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ആരുണ്ട് ഇവിടെ? ത്രീ ഡി എന്ന് പറയുന്ന ഒരു സബ്ഷെല്ലും കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ആ ഫോറസ് കൂടെ നിറഞ്ഞിട്ടാണ് ആരെ എഴുതിയേക്കുന്നത്? ത്രീ ഡി എഴുതിയത്. പക്ഷെ ടെസ്റ്റില് ടെസ്റ്റുകളിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, ത്രീ ഡി ഇങ്ങനെ എഴുതിക്കൊണ്ട് ഫോറസിൽ രണ്ട് കഴിഞ്ഞിട്ട് ത്രീ ഡിയിൽ ഒന്ന് ഇങ്ങനെ എഴുതാം. ത്രീ പിയുടെ കൂടെ തന്നെ ത്രീ ഡി എഴുതാം. പക്ഷേ ത്രീ ഡി എഴുതുമ്പോൾ നിങ്ങൾ തെറ്റെഴുതുക, കാരണം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ടു എഴുതി വെച്ച് അപ്പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഈ രീതിയിൽ പോകുന്നത്. ത്രീ പി കഴിഞ്ഞിട്ട് ആ ഓർഡറിൽ തന്നെ പോകുന്നത്, ഫോറസ് ടു കഴിഞ്ഞ ത്രീ ഡി വൺ എഴുതുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ത്രീ ഡി എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ഇലക്ട്രോൺ എഴുതുമ്പോൾ അവിടെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എഴുതാം, അങ്ങനെ എഴുതുന്നതാണ്. ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് ഓർഡർ എങ്ങനെയാണ്? പിന്നെ നിങ്ങൾക്ക് എഴുതാം ടൈറ്റാനിയം 22, ബാക്കിയൊക്കെ നിങ്ങൾ ടൈറ്റാനിയം 22, പിന്നെ അടുത്തത് വനേഡിയുണ്ട് 23, ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ വരുന്ന പറ്റുന്ന നിങ്ങൾ അങ്ങ് ഫിൽ ചെയ്യാം. ടൈറ്റാനിയം വരുമ്പോൾ 3d2, ഡി മാക്സിന് എത്ര ഇലക്ട്രോൺ പറ്റും? 10 ഇലക്ട്രോൺ. അതുകൊണ്ട് അതങ്ങനെ പോകും. നമുക്ക് കഴിഞ്ഞ് അടുത്ത ഒരു എലമെന്റിനെ പരിചയപ്പെടുത്തി നിങ്ങൾ അങ്ങ് ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യുന്നത്. നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു എലമെന്റാണ് ക്രോമിയം, സിആർ. ഒരു ഇമ്പോർട്ടന്റ് ആണ് ക്രോമിയം. സിആർ 24 ആണ് അറ്റോമിക് നമ്പർ. നോക്കിക്കോളെ ഇലക്ട്രോൺ ഫില്ലിംഗ് എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ പറയണം. 1s 24 ഇലക്ട്രോണിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണം. 2s2, 2p6, 3s2, 3p6. ഡിപി കഴിഞ്ഞാൽ 3d എഴുതാൻ പോകരുത്. 4s, 4s2, 3d എത്ര നോക്കി. ഇനി ബാക്കി എത്ര വരും നോക്കിക്കേ. 4, 10, 12, 18, 20. 24. ത്രീ ഡി ഇങ്ങനെയാണ് നമ്മൾ നോർമലി എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ 3d4 എഴുതും. പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇപ്പൊ ഏതൊരു ആറ്റോ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൂടുതൽ അവരുടെ സ്റ്റേബിലിറ്റിക്ക് വേണ്ടി. അപ്പൊ ആ എലമെന്റ് അവയുടെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവർക്ക് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് അവരെ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാ? ഏത് സബ്ഷെല്ലിലും ഹാഫ് ഫീൽഡ് വന്നാലും കംപ്ലീറ്റ്ലി ഫീൽഡ് വന്നാലും കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവും. മനസ്സിലായോ? ഹാഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പകുതി നിറയുക, കംപ്ലീറ്റ്ലി ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിറയുക. അപ്പോൾ ഡി സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്? 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഡി 5 വരുന്ന എന്ന് പറയുന്നത് നമ്മൾ എന്തോ പറയുന്നത്, ഹാഫ് ഫീൽഡ് ഡി സബ്ഷെൽ എന്ന് പറയാം. ഇനി എന്തോ പറയാം? ഹാഫ് ഫീൽഡ് ഡി സബ്ഷൽ. ഇനി ഡിയിൽ 10 ഇലക്ട്രോൺ വരുവാണെങ്കിൽ നമ്മൾ എന്തോ പറയാം? കംപ്ലീറ്റ്ലി ഫീൽഡ് ഡി സബ്ഷൽ എന്ന് പറയാം. ഹാഫ് ഫീൽഡ് ഡി സബ്ഷൽ കംപ്ലീറ്റ്. ഇത് രണ്ടും ദിസ് ടു ടൈപ്പ് കോൺഫിഗറേഷൻ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി. ഇത് സ്റ്റെബിലിറ്റി ആകുന്നു ആ ഒരു എലമെന്റിന്. അപ്പൊ എന്ത് ചെയ്യുക? എലമെന്റ് എന്തിന് ശ്രമിക്കും? ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഒരു ഇലക്ട്രോൺ കൂടി ഇവിടെ വന്നാൽ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ സബ്ഷൽ. ഒറ്റ ഇലക്ട്രോൺ കൂടെ വന്നാൽ മതി. അപ്പൊ ഇവിടെ ഫോറസിൽ രണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ഫോറസിൽ ഒന്നും എഴുതിയിട്ട് 3d എങ്ങനെ എത്തുള്ളൂ? ഈ ഒരു കേസ് ഇപ്പൊ 4 എണ്ണത്തിന്റെ വ്യത്യാസം വന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പൊ 3d ഡിയിൽ 3 ഇലക്ട്രോൺ ഒക്കെയാണെങ്കിൽ അവർ രണ്ടെണ്ണം എടുത്ത് കൊടുക്കത്തൊന്നുമില്ല. ഇത് ഒറ്റ എണ്ണത്തിന്റെ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് വന്നത്. ഡി ഹാഫ് ഫീൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫീൽഡ് ഡി സബ്ഷൽ പ്രൊവൈഡ്സ്. ഈ രണ്ട് കോൺഫിഗറേഷൻ എന്ത് വരുന്നുണ്ട്? വരുന്നുണ്ട് സ്റ്റെബിലിറ്റി. ഇനി നമുക്ക് അതിലേക്ക് 25 ഇങ്ങനെ എഴുതി നിങ്ങൾ വരണം. 24 ക്രോമിയം ഇങ്ങനെ എഴുതി കഴിഞ്ഞ മാംഗനീസ് ആണ് 25, അയൺ 26. ഇങ്ങനെ വന്നിട്ട് ഒരു സിയുടെ എന്താ പറയുക, കോപ്പർ ആണ്. കോപ്പർ 29 ആണ്. കോപ്പറിന്റെ കോൺഫിഗറേഷൻ വരുമ്പോഴും ഇതേപോലെ ഒരു വ്യത്യാസമുള്ള 29 പറഞ്ഞു. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d എത്ര വരും എന്നറിയാമോ? 10, 12, 18, 20, 9. 3d9 വരും. അപ്പൊ 3d9 വരുമ്പോ ഈ ആറ്റം എന്ത് ചെയ്യും?
then is plus stability for stability അടുത്തൊരു ആക്ടിവിറ്റിയാണ്, അത് നിങ്ങളെല്ലാവരും സയൻസ് ഡയറി ചെയ്യണം. അപ്പം നോട്ട്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യണം. ഇതിനു മുമ്പ് ഞാനൊരു ആക്ടിവിറ്റി തന്നിരുന്നു, അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെയുള്ള എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. അതും എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ എഴുതണം. ഓക്കെ, താങ്ക് യു.